Hello, viewers. Pulakattu kitchen like a lava and so on. Upon Yan and Dakamana, soy chunks and cuddling wood eat and alder curry and the Namke, the Ashikim, Alavatinum, Pitinum, Chappatiki, and the Kodi Chorn, the Vodaka Kaika, and Alla taste and Upper Namka the Engineanum Dakan Noka. Yahi Kadala and Alla, Uru Rathrimuram, Alatil to Kudurte, Erthite, Cooker Litter, Vaviche, Erthanga. Nipanamula Kadala Kudurka Marna Nature, Korche, Tarcha Valatil Tetur, and one Kuru Kainita, Vaviche, Talu, Kadala in the Utup. Pinne, Urukapu, Soya Chunks Erthinda, the Kaigi Erthana, Pinna the Lake Vandera, Render, Pachamal Erthinda, Urukashna Inji. ഒരു നാല് അഞ്ച് വെളുത്തുള്ളി പിന്നെ ഒരു വലിയ സവോള ചെറിയ സവോള ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം പിന്നെ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കരിയേപ്പിൻ്റെ ഇല വേണം പിന്നെ പൊടികളാണെങ്കിൽ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ചിക്കൻ മസാല പൊടി ഞാനൊരു ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി എനിക്ക് അതിൻ്റെ മണം നല്ല ഇഷ്ടമാണ് അത് തന്നെ എടുത്തിരിക്കണം പിന്നെ മഞ്ഞപ്പൊടി ഒരു കാൽ സ്പൂണ് പിന്നെ ഗരം മസാലപ്പൊടി ഒരു അര സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ട കുറച്ച് എണ്ണയും വേണം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് ഈ സോയാബീൻ തളിച്ച വെള്ളമാണ് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു ഇനി നമുക്ക് ഈ സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് കായ് കിട്ടാനായിട്ട് ഇട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമണം ഒന്ന് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് കരിയേപ്പിൻ്റെ ഇല ഇട്ടു ഇതിലേക്ക് നമുക്ക് ഈ സവാള അരിഞ്ഞത് കൊടുക്കാം പച്ചമുളക് ഈ സവാള വഴലാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ ഇപ്പൊ സവാള വഴന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഗരം മസാല പൊടി മാത്രം പെടില്ല ബാക്കി എല്ലാ പൊടികളും പെടും ഉപ്പ് നമ്മൾ ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ഈ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ഇടാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വഴലട്ടെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് തീ സിമ്മിലാക്കിയിട്ട് വയ്ക്കാം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പം തക്കാളി ഒക്കെ നിലപോലെ വഴന്ന് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം ഇവിടുത്തെ വെള്ളം നല്ലപോലെ പിഴിഞ്ഞ് കളയണം കേട്ടോ അല്ലെങ്കിൽ അതിനൊരു ചോയ ഉണ്ടാവുന്നു നമുക്ക് ഈ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കടല നല്ല വെള്ളം കൂടി ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടല വേവിച്ചതെല്ലാം വെള്ളമാണ് ഇട്ടത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം ഗ്രേവിയെല്ലാം ആയിട്ടുണ്ട് നമുക്ക് ഈ കടല ഒന്ന് പതുക്കെ ഒന്ന് കയ്യിലോണ്ട് ഉറച്ചു കൊടുക്കാം ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളികേരവും പെരുംജീരവും കൂടി ഒന്ന് വറുത്തിട്ട് അരച്ചെടുത്താൽ മതി അരച്ചിട്ട് ഇതിലൊഴിച്ചാൽ മതി അപ്പോൾ ഒന്നുകൂടി ഗ്രേവി കിട്ടും അപ്പം നമ്മുടെ കറി റെഡിയായി ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം
Thank you.